ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാലൻറ്റ് അക്കാഡമീസ് ഡെയിലി കറണ്ട് അഫേഴ്സ് ക്യാപ്സ്യൂൾ വീഡിയോ. എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്ത ഒരു അവാർഡാണ്, ഹീറോ ടു ആനിമൽസ് അവാർഡ്. ഇത് വിതരണം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനായ പെറ്റ, പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസിൻ്റെ ഇന്ത്യൻ വിങ്ങായ പെറ്റ ഇന്ത്യയാണ്. ആർക്കാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററായ ശ്രീ നവീൻ പട്നായിക്കിനാണ്. അപ്പോൾ ഹീറോ ടു ആനിമൽസ് അവാർഡ് നൽകുന്നത് ആർക്കാണ്? ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററായ നവീൻ പട്നായിക്കിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെറ്റ എന്നുള്ളത് പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ആനിമൽസ് എന്നാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിലീഫ് ഫണ്ടിൽ നിന്നും ഏകദേശം 54 ലക്ഷം രൂപയോളം മാറ്റിവെക്കുകയുണ്ടായി. അപ്പോൾ അതിനാണ് അദ്ദേഹത്തിന് പെറ്റ ഇന്ത്യ ഈ അവാർഡ് നൽകുന്നത്. പെറ്റ എന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് 1980 March 1980. പെറ്റയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലെ വിർജീനിയ സ്റ്റേറ്റിലെ നോർഫോൾക്ക് എന്ന സ്ഥലത്താണ്. നോർഫോൾക്കാണ് പെറ്റയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഹീറോ ടു ആനിമൽസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററായ ശ്രീ നവീൻ പട്നായിക്കിനാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് റോഡ് വിജിൽ എന്ന്. അപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് റോഡ് വിജിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് മേധാവി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കറണ്ട് പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റയാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ഒരു റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തൊരു ന്യൂസായിരുന്നു. COVID-19 എല്ലാ പരിശോധനയും അതുപോലെ തന്നെ ചികിത്സയും കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കോവിഡിൻ്റെ ചികിത്സയും അതുപോലെ തന്നെ കോവിഡിൻ്റെ ടെസ്റ്റിങ്ങും എല്ലാം ഇനി മുതൽ സൗജന്യമായിരിക്കും. അത് ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ ചോദിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിപ്പോൾ സൗജന്യമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയാണ്. പ്രധാനമായിട്ടും 50 കോടിയോളം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുടെ കീഴിൽ ഉണ്ട്. 2018 ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിനു മുമ്പ് ഈ പദ്ധതി അറിയപ്പെട്ടിരുന്ന പേര് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന പേരിലാണ്. ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയൊക്കെ ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറാണ്. ആ മിനിസ്ട്രി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഹർഷവർദ്ധനാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ മിനിസ്റ്റർ ആരാണ് എന്ന ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഹർഷവർദ്ധനാണ്. അപ്പോൾ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തി COVID-19 ചികിത്സയും അതുപോലെ തന്നെ പരിശോധനയും എല്ലാം സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ്. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആൾക്കാർക്ക് മലയാളം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കോഴിക്കോട് ഉള്ളേരി പഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് പുസ്തക ചങ്ങാതി എന്നാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ നാഷണൽ വൈഡായിട്ടും ഇതുപോലെ ആൾക്കാരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കണ്ടീഷനിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പുസ്തക ചങ്ങാതി. പ്രധാനമായിട്ടും ക്വാറൻറ്റൈനിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാളം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് പുസ്തക ചങ്ങാതി. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫിഫ അനൗൺസ് ചെയ്ത ഒരു ന്യൂസായിരുന്നു. ഫിഫ U17 വിമൻസ് വേൾഡ് കപ്പ് മാറ്റിവെച്ചതായിട്ട് ഫിഫ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2020 അത് നടക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ഫിഫ U17 വേൾഡ് കപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിലെ ഫിഫ U17 വിമൻസ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ളത് സ്പെയിനാണ്. ഇപ്പോൾ ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം, ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കാണ്. അതുപോലെ ഫിഫയുടെ നിലവിലെ പ്രസിഡൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയാനി ഇൻഫാൻറ്റീനോയാണ്. അപ്പോൾ U17 വിമൻസ് വേൾഡ് കപ്പ് മാറ്റിവെച്ചതായിട്ട് ഫിഫ അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്നും തിരിച്ചെത്തി 14 ദിവസത്തെ ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവർക്ക് 15,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാനം അത് ഒഡീഷയാണ്. ഇപ്പോൾ ഒഡീഷ ചീഫ് മിനിസ്റ്ററുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവർക്ക് വിദേശത്ത് നിന്ന് തിരിച്ചെത്തി ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവർക്ക് 15,000 രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നമ്മൾ പരിചയപ്പെട്ടു, നവീൻ പട്നായിക്കാണ്
ഒഡീഷയുടെ ഗവർണറായിട്ടുള്ള വ്യക്തി ഗണേഷി ലാലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒഡീഷയുടെ ഒരു ഓൺലൈൻ കോമ്പറ്റീഷനെ കുറിച്ച്, ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഉള്ള ഒരു ഓൺലൈൻ കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. മോ പ്രതിഭ യൂണിസെഫുമായിട്ട് ചേർന്ന് ഒഡീഷ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ കോമ്പറ്റീഷനാണ് മോ പ്രതിഭ. ഏകദേശം 5നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു ഓൺലൈൻ കോമ്പറ്റീഷനാണ് മോ പ്രതിഭ. ഇനി ഒഡീഷയെക്കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ, ഒഡീഷയുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളെ കൂടെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. സിംലിപാൽ നാഷണൽ പാർക്ക്, ഒഡീഷയുടെ മയൂർഗഞ്ച് ഡിസ്ട്രിക്റ്റിലുള്ള സിംലിപാൽ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ബിറ്റാർഗനിക നാഷണൽ പാർക്ക്, കേന്ദ്രപാറ ഡിസ്ട്രിക്റ്റിലെ ബിറ്റാർഗനിക നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ചിൽക്ക വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒഡീഷയിലെ ദേശീയ ഉദ്യാനങ്ങളും അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളൊക്കെ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യാം. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നൈബർലി എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. 2018 ലോഞ്ച് ചെയ്ത ഗൂഗിളിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിരുന്നു നൈബർലി എന്നുള്ളത്. അപ്പോൾ റീസെൻ്റായിട്ട് എന്താണ് കറണ്ട് അഫേഴ്സിൽ അതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കാത്തതുകൊണ്ട് റീസെൻ്റായിട്ട് ഗൂഗിള് ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ റീസെൻ്റായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത ഗൂഗിളിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നൈബർലി എന്നുള്ളത്. ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം USA കാലിഫോർണിയയാണ്. അതുപോലെ ഗൂഗിളിൻ്റെ ഇപ്പോഴത്തെ CEO ഇന്ത്യൻകാരനായ സുന്ദർ പിച്ചായിയാണ്. അതുപോലെ ഗൂഗിളിൻ്റെ പാരൻറ് കമ്പനിയായ ആൽഫബെറ്റ് ഇൻകോർപ്പറേഷൻ്റെ CEO സുന്ദർ പിച്ചായിയാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് MCOVID-19. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിസോറാം ഗവൺമെൻറ്റാണ്. അപ്പോൾ മിസോറാം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ മിസോറാം ഗവൺമെൻറ്റാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും കോവിഡിനെ കുറിച്ചുള്ള എല്ലാവിധ ഇൻഫർമേഷൻസിനും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, പ്രതിരോധ നടപടികളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിസോറാം ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് MCOVID. അപ്പോൾ മിസോറാമിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഐസ്വാളാണ്. അതുപോലെ മിസോറാമിൻ്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി സൊറാം താങ്മയാണ്. മിസോറാമിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? മലയാളി ആയിട്ടുള്ള PS ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ മിസോറാം ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് MCOVID-19. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. എല്ലാ വർഷവും April 7 നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോകാരോഗ്യ സംഘടനയാണ് എല്ലാ ദിവസവും എല്ലാ വർഷവും April 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്നുള്ളത് സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. നമ്മൾ ഈ തീം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്തുവാണ്? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അപ്പോൾ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നത് 1948 April 7 ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലായിട്ടുള്ള വ്യക്തി, WHO ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലായിട്ടുള്ള വ്യക്തി ടെഡ്രോസ് ആൻഡമൻ ആണ്. കഴിഞ്ഞ ദിവസം പ്രശസ്ത മലയാളി സംഗീത സംവിധായകൻ ശ്രീ MK അർജുനൻ മാസ്റ്റർ നിര്യാതനായി. 2017 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.